കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. മൂന്ന് വോളിയങ്ങളിലായി 1000-ലധികം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, കൂടുതൽ സംശയം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇതിൽ രണ്ടാമത്തെ കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ശിവശങ്കറിനെതിരെയുള്ള കുറ്റം കൂടി ചുമത്തിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. മൂന്ന് വോളിയങ്ങളിലായി 1000-ലധികം പേജുകളുണ്ട് ഈ കുറ്റപത്രത്തിൽ. കേസിൽ ഇഡിയുടെ രണ്ടാമത്തെ കുറ്റപത്രം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ശിവശങ്കർ അറസ്റ്റിലായി ചൊവ്വാഴ്ച 60 ദിവസം പൂർത്തിയാകുകയാണ്. സ്വാഭാവിക ജാമ്യം തേടുന്നത് തടയുക എന്നുള്ളതാണ് ഈ കുറ്റപത്രം കൊണ്ട് ഇഡി ഉദ്ദേശിക്കുന്നത്. ഏതായാലും ശിവശങ്കറിന് ഈ കേസിൽ നിർണായകമായ പങ്കുണ്ട്. ഈ ഗൂഢാലോചനയിൽ അടക്കം ശിവശങ്കറിന് പങ്കുണ്ട്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ശിവശങ്കറിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ ഇഡി വിശദീകരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാളാണ് ശിവശങ്കർ. ശിവശങ്കറിന്റെ പണമാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. ഇത് കണ്ടുകെട്ടുന്നതിന് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടുകെട്ടുന്ന ബാങ്കിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ സ്വപ്നയും സരിത്തും ഒക്കെ ഇതിൽ ഒരുമിച്ച് പങ്കാളികളായിരുന്നു. ഇവരെ ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയതിനും തെളിവുണ്ട് എന്നാണ് ഇഡി ഈ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത്. ശരി, നന്ദി ശ്രീനാഥ്. സ്വപ്ന സുരേഷ് കഴിയുന്ന അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കസ്റ്റംസിനെ വിലക്കി ജയിൽ വകുപ്പ്. സന്ദർശകർക്ക് സ്വപ്ന സുരേഷിനെ കാണാൻ കസ്റ്റംസ് അനുമതി ആവശ്യമില്ലെന്ന് ജയിൽ വകുപ്പ് വ്യക്തമാക്കി. കോഫെപോസ ചുമത്തിയവരെ കാണാൻ കസ്റ്റംസ് അനുമതി വേണമെന്ന് ജയിൽ മാനുവലിൽ പറയുന്നില്ലെന്നും ജയിൽ വകുപ്പ് പറയുന്നു. കസ്റ്റംസിലെ സാന്നിധ്യത്തിലാണ് ഇതുവരെ സന്ദർശകർക്ക് അനുമതി നൽകിയിരുന്നത്. ഇനി മുതൽ കസ്റ്റംസ് അനുമതി ആവശ്യമില്ലെന്ന് ജയിൽ ഡിജിപിയുടെ നിർദ്ദേശം. പശ്ചിമബംഗാളിൽ ഇടതുപക്ഷവുമായി തെരഞ്ഞെടുപ്പ് ധാരണയാകാമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഔദ്യോഗികമായി തീരുമാനമെടുത്തതായി മുതിർന്ന നേതാവ് അധിർ രഞ്ജൻ ചൌധരി. പശ്ചിമബംഗാൾ കോൺഗ്രസ് ഘടകത്തിന്റെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷ അംഗീകരിച്ചു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എങ്ങനെയാണ് സഖ്യം വിവരം? തന്നെ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് നിർണായകമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയത്. നേരത്തെ തന്നെ സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റികളും കോൺഗ്രസുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പിൽ ധാരണകളാകാം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വേദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ഒരുമിച്ച് പങ്കിടുന്നതിനും ഒരുക്കമാണ് എന്ന നിലപാട് സിപിഐഎം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ വിഷയത്തിന്മേൽ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും കോൺഗ്രസും സിപിഎമ്മിന്റെ നിലപാടിനെ അംഗീകരിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബിജെപി വലിയ ശക്തിയായി പശ്ചിമബംഗാളിൽ മാറുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനും അതോടൊപ്പം തന്നെ സിപിഐഎമ്മിനും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് മറ്റ് കക്ഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തിയത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളുമായി അടക്കം സഹകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷവുമായി തെരഞ്ഞെടുപ്പിൽ ധാരണകളാകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി തന്നെ ഇടതുപക്ഷം എത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ കേരളം ഒഴികെ രാജ്യത്തെ ഏതാണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു ധാരണയിലേക്ക് പോകുവാനുള്ള സാധ്യത തന്നെയാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കേരള ഘടകത്തിന് ഇത്തരം നീക്കങ്ങളോട് ചെറുതായുള്ള എതിർപ്പ് പ്രകടമായിരുന്നു. കാരണം കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ബി ജെ പി ഉന്നയിക്കപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് കേരളത്തിന് പുറത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും സിപിഎമ്മും ഒരുമിച്ച് ഇടതുപക്ഷവും ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്, ഒരേ ബംഗാളിൽ ഇടതുപക്ഷം സിപിഐഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പിൽ ധാരണയാകാമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ നിലപാട് എടുത്തിരിക്കുകയാണ് തന്നെ. ശരി, നന്ദി അഭിലാഷ്. കാസർഗോഡ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുൾ